Hello students, welcome to Easy Learning with Suvitha. പൊൻകുന്നം വർക്കി 1910 ജൂലൈ 1-ന് ആലപ്പുഴ ജില്ലയിലെ എടത്വയിൽ ജനിച്ചു. 6 വയസ്സിൽ പിതാവ് മരിച്ചതോടെ അമ്മയുടെ നാടായ പൊൻകുന്നത്തേക്ക് താമസം മാറ്റി. പിന്നീട് അങ്ങോട്ട് ദുരിതത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നാളുകളായിരുന്നു. ജന്മിത്വത്തിനും മുതലാളിത്തത്തിനും മുന്നിൽ തലകുനിക്കാത്ത ദരിദ്രന്റെ പ്രതിഷേധ ജ്വാലയെ ആളിക്കത്തിക്കും വിധമുള്ള കൃതികൾ എഴുതാൻ പ്രേരകമായത് ബാല്യകാലത്തെ അനുഭവങ്ങളായിരുന്നു. കോട്ടയത്തെ മലയോര കർഷകരുടെ വേദനകളും യാതനകളും അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉന്തിയും ഉഴച്ചും നിൽക്കുന്നു. മലയാളം വിദ്വാൻ പരീക്ഷയും ഹയറും പാസായ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിച്ചുവെങ്കിലും അമ്മയുടെ നിസ്സഹായതയ്ക്ക് മുന്നിൽ ആ മോഹം ഉപേക്ഷിച്ചു. തുടർന്ന് മാനേജ്മെന്റ് സ്കൂളിലും വിവിധ സർക്കാർ സ്കൂളുകളിലും വാദ്യാരായി സേവനമനുഷ്ഠിച്ചു. ഉലയിൽ ഉരുകുന്ന കാരിരുമ്പ് പോലെയായിരുന്നു പൊൻകുന്നം വർക്കി. രചനയിലും ജീവിതത്തിലും ചീഞ്ഞളഞ്ഞ സാമൂഹിക വ്യവസ്ഥതയ്ക്കെതിരെയുള്ള നിഷേധം അദ്ദേഹം പുലർത്തിപ്പോന്നു. അനുഭവങ്ങളുടെ തീജ്വാലയിൽ വെന്തുരുകിയ അവർക്കിടയിൽ വേർതിരിവ് സൃഷ്ടിക്കുന്ന എല്ലാ തരം സാമൂഹിക വ്യവസ്ഥതയ്ക്കുമെതിരെ തന്റെ തൂലിക പടവാളാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. നിലവിലുള്ള സമൂഹത്തെ പരിവർത്തനത്തിനു വിധേയമാക്കി അതിനനുസരിച്ച് ജീവിക്കുവാൻ ഓരോ വ്യക്തിക്കും തന്റെ കൃതികളിലൂടെ അദ്ദേഹം പ്രചോദനം നൽകി. ശബ്ദിക്കുന്ന കലപ്പ എന്ന അദ്ദേഹത്തിന്റെ കൃതി തന്നെ പ്രതികരിക്കുന്ന സമൂഹത്തിന്റെ ശബ്ദമായിരുന്നു. സിനിമാ തിരക്കഥ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. പൊൻകുന്നം വർക്കിയുടെ രചനകൾക്ക് മരണമില്ല. മലയാള ഭാഷയുള്ളിടത്തോളം അവ അനശ്വരമായി തന്നെ നിലനിൽക്കും. തിരുമുൽക്കാഴ്ച എന്ന ഗദ്യ കവിതയായിരുന്നു ആദ്യ കൃതി. 1939 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പ്രഥമ കൃതിക്ക് തന്നെ മദ്രാസ് സർവകലാശാലയുടെ സമ്മാനം ലഭിച്ചു. കഥകൾ എഴുതിയതിന്റെ പേരിൽ മാനേജ്മെന്റ് അദ്ദേഹത്തെ അധ്യാപക ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ചെറുകഥയുൾപ്പെടെ 50 കൃതികൾ വർക്കിയുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. എഴുത്തുകാരുടെ കൂട്ടായ്മയായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും നാഷണൽ ബുക്ക് സ്റ്റാളിന്റെയും സ്ഥാപകരിൽ ഒരാളായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ജീവിതത്തിന്റെ അവസാനഘട്ടത്തിൽ അദ്ദേഹം ആനുകാലികങ്ങളിൽ ലേഖനങ്ങളും സംഭാഷണങ്ങളും മാത്രം എഴുതി. 2004 July 2 പാമ്പാടിയിലുള്ള വസതിയിൽ വെച്ച് മരണമടഞ്ഞു. കൃതികൾ അന്തിത്തിരി, തിരുമുൽക്കാഴ്ച, വികാരസദനം, ആരാമം, അണിയറ ഹൃദയനാദം, നിവേദനം, പൂജ, പ്രേമവിപ്ലവം, ഭർത്താവ്, ഏഴകൾ, ജേതാക്കൾ. ചെറുകഥകൾ അന്തോണി നീയും അച്ഛനായോട, പാളയങ്കോടൻ, നോൺസെൻസ്, ഒരു പിശാജ് കൂടി, രണ്ടു ചിത്രം, പള്ളിച്ചെരുപ്പ്, മോഡൽ, വിത്തുകാള, ആ വാഴവിട്ട്, സമാഹാരങ്ങൾ, ഇടിവണ്ടി, പൊട്ടിയ ഇഴകൾ, ശബ്ദിക്കുന്ന കലപ്പ. പുരസ്കാരങ്ങൾ: എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, വള്ളത്തോൾ പുരസ്കാരം, ലളിതാംബിക അന്തർജനം അവാർഡ്.